വെൽക്കം ടു മൂവി തന്റെ വിവാദ പരാമർശങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുള്ള സംവിധായകനാണ് ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിന് തന്നെ യൂട്യൂബിലൂടെയാണ് മിക്കപ്പോഴും മലയാള സിനിമയിലെ അനീതിയെക്കുറിച്ചും താരങ്ങളുടെ മോശം സംഭവത്തെക്കുറിച്ചുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മുമ്പ് സിനിമയിൽ സജീവമായിരുന്ന ശാന്തിവിള ദിനേശ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് സംവിധാനത്തിൽ നിന്നുമെല്ലാം വിട്ടുനിൽക്കുകയാണ് താൻ സീരിയൽ പോലും ചെയ്യാതെ മാറി നൽകുന്ന നിർമ്മാതാക്കൾക്ക് നായികമാരെ കൂട്ടിക്കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്ന വിവാദ പരാമർശം ഒരിക്കൽ ശാന്തിവിള ദിനേശ് നടത്തിയത് വലിയ ചർച്ചയായിരുന്നു നളിനി ജമീലയുടെ ജീവിതം സിനിമയാക്കണമെന്നും അതിൽ നടി വിദ്യാപാലനെ അഭിനയിപ്പിക്കണമെന്നും വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അതിന് പത്തിരുപത് കോടി രൂപ ആവശ്യമായി വന്നേക്കും സിനിമ ചെയ്യാൻ അറിയുമോ എന്നതല്ല കാശ് മുടക്കാൻ ആളെ കിട്ടണം എന്നുള്ളതാണ് പ്രധാനം എനിക്ക് കൂട്ടിക്കൊടുക്കാൻ മടിയില്ലെങ്കിൽ എത്ര പ്രൊഡ്യൂസറെ വേണമെങ്കിലും കിട്ടും ഇവരോടൊക്കെ പോടാപുല്ലേ എന്ന് പറയുകയുള്ളൂ ഇപ്പോഴത്തെ നടൻ ദിലീപിനെ കുറിച്ചും അദ്ദേഹവുമായുള്ള ബന്ധത്തെക്കുറിച്ചും ശാന്തിവിള ദിനേശ് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ദിലീപിനെ കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിച്ചത് ദിലീപ് എന്ന ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ പ്ലാൻഡായി ചെയ്ത കേസാണ് വിവാദങ്ങൾക്ക് കാരണമായതെന്നാണ് ശാന്തി വിള ദിനേശ് പറയുന്നത് ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ വെൽ പ്ലാന്റ് ആയി ചെയ്ത കേസാണ് അയാൾ പങ്കാളിയല്ല മുമ്പ് ദിലീപിനെ പരിചയമുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നല്ല ബന്ധമുണ്ട് ഇടയ്ക്കിടെ ദിലീപ് വിളിക്കും ഒരുപാട് നേരം സംസാരിക്കും അയാൾ എന്നെ ചേട്ടാ എന്നാണ് വിളിക്കുന്നത് എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പേഴ്സണൽ കാര്യങ്ങളെല്ലാം സംസാരിക്കും ദിനേശ് ഏട്ട ഇവരെല്ലാം എന്താണ് എന്നെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നത് പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും നീ ഇതൊന്നും കാര്യമാക്കണ്ട നിനക്ക് വേറെ ജോലി ഇല്ലേന്ന് ദിലീപിനെ വിളിച്ചിട്ട് ഒരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞാൽ അഞ്ച് കഥ ഞാൻ പറയും പക്ഷേ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കില്ല ദിലീപ് ജീവിക്കാൻ നിവർത്തിയില്ല ഡേറ്റ് തരണം എന്നൊന്നും പറയില്ല അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് മമ്മൂട്ടിയോട് പറഞ്ഞാൽ പോരെ അദ്ദേഹത്തിന്റെ മൂന്ന് പടത്തിന്റെ സെറ്റിൽ പോയി ആ കെയറവാന് മുമ്പ് നിന്നാൽ മൂന്നാമത്തെ സെറ്റിൽ വെച്ച് കയറുക എന്ന് പറഞ്ഞ കാര്യം തീർക്കും ഇക്ക എനിക്കൊരു പടം ചെയ്യണം എങ്ങനെയെങ്കിലും ഡേറ്റ് തരണമെന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ മമ്മൂട്ടിയേക്കാൾ മുകളിലാണെന്ന് പറഞ്ഞ് നടന്നാൽ എങ്ങനെ ഡേറ്റ് കിട്ടും സിനിമയിൽ പുറകെ നടക്കണം എനിക്ക് അതിനുള്ള ശ്രമയില്ല എന്നും ശാന്തിവള ദിനേശ് പറഞ്ഞു അതേസമയം യുവതാരങ്ങളായ ഷെയ്ൻ നിഗം ശ്രീനാഥ് ബാസി എന്നിവർക്കെതിരെയും അടുത്തിടെ ശാന്തിവിള ദിനേശ് രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ പോലും ആർക്കും സെറ്റിൽ തലവേദന സൃഷ്ടിക്കാറില്ല പക്ഷേ വിരലിൽ എണ്ണാവുന്ന വിജയിച്ച പടങ്ങൾ മാത്രമുള്ള യുവതാരങ്ങൾക്കാണ് അഹങ്കാരമെന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം ഒരു ആറു വർഷത്തേക്ക് ഷെയ്ൻ നിഗത്തെ അഭിനയിപ്പിക്കില്ലെന്ന തീരുമാനിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ കുറെ തീരും പല താരങ്ങളുടെയും പേര് വെച്ച പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഷൂട്ട് ചെയ്ത ഭാഗം തന്നെയും ഉമ്മയും സഹോദരിമാരെയും കാണിക്കണമെന്ന ഷെയ്ൻ ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ തന്നെ പാക്കപ്പ് പറയേണ്ടിയായിരുന്നു എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞത് എടുത്ത ഷൂട്ട് സംവിധായകൻ ഒക്കെ പറഞ്ഞിട്ടും സാർ അത് എനിക്ക് അത്ര നന്നായി തോന്നിയില്ല ഒന്നുകൂടി എടുക്കാമെന്ന് പറയുകയും അത്തരത്തിൽ വീണ്ടും ആ ഷോട്ട് എടുക്കുന്നതിനിടയിൽ ഹെലികോപ്റ്ററിൽ നിന്ന് വീണ് മരിച്ചു ജയൻ ജീവിച്ച നാടാണിത് പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് കഞ്ചാവടിച്ച് കിറങ്ങിയിരിക്കുന്ന മോന്തയയുമായി ഇറങ്ങിയിരിക്കുന്ന കുറെ കൂതുറ പിള്ളേരാണ് സംവിധായകൻ ആരാവണം ഷോട്ട് എവിടെ വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു രാത്രി എടുക്കാനുള്ള ഷോട്ട് പകലെടുക്കണം രാവിലെ പത്ത് മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ രാത്രി പത്ത് മണിക്ക് വരിക തുടങ്ങി മലയാള സിനിമയൊരു പിള്ളേര് കളിയുടെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ ഇവനൊന്നും ഇനി ക്യാമറയുടെ മുന്നിൽ നിൽക്കാനുള്ള അവസരം കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിർമ്മാതാക്കളും സംവിധായകരും താരസംഘടനയായ അമ്മയും ഫെഫ്കിയും ഒറ്റക്കെട്ടായി നിന്നാൽ മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ സാധിക്കും സിനിമ എന്ന് പറയുന്നത് അത് സംവിധായകന്റെ കലയാണ് എടുത്ത ഷോട്ട് ഞാനും എന്റെ ഉമ്മയും ൂടി കണ്ടതിനുശേഷം അപ്രൂവ് ചെയ്താൽ മതിയെന്ന് പറയുന്നതിനെയൊക്കെ ചവിട്ടി പുറത്താക്കുകയാണ് വേണ്ടെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു